അഫ്ളൽ ദുആ ദുആ യൗമി അറഫാ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആയ അറഫാ ദിനത്തിലെ ദുആയാണ് അത് അവിടെ നിൽക്കുന്നവർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത് നമുക്കും ആ ശ്രേഷ്ഠതയുണ്ട് പ്രിയപ്പെട്ടവരെ അറഫാ ദിനത്തിലെ ദുആ ശ്രേഷ്ഠകരമായ ദുആയാണ് അന്ന് പറയുന്ന വാക്യങ്ങളിൽ വഅഫ്ളലു മാ ഖുൽതു അനവൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത് അവൻ ഏകനാണ് ഒരു നിലക്കും അവനൊരു പങ്കാളിയുമില്ല ഇത് ഇബ്ലീസിന് വലിയ വിഷമമാണ് ഇത് ഇബ്ലീസിന് സഹിക്കൂല അതുകൊണ്ട് ഇബ്ലീസ് എന്ന നെട്ടോട്ടമോടുന്ന കരഞ്ഞു കഴിയുന്ന ദിവസമാണ് അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അല്ലാഹു അദാ ലോകത്ത് നിന്ന് വന്നെത്തിയിട്ടുള്ള ഹാജിമാരെ അവരിലേക്ക് അടുത്തിറങ്ങി വരികയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവരെന്നെ കാത്തു വന്നവരാണ് യാത്രയുടെ ക്ഷീണം കാരണത്താൽ അവരുടെ ശരീരത്തിലും മുഖത്തും ഒക്കെ ആ അടയാളങ്ങൾ കാണുന്നുണ്ട് വളരെ പ്രയാസം സഹിച്ചാണല്ലോ ഹാജിമാരവിടെ എത്തിയത് അവരവിടെ നിൽക്കുന്നത് മുടി ജടക്കുത്തി പൊടിപുരണ്ട വസ്ത്രം ശരീരം ആ നിലക്ക് മിൻകുല്ലി ഫജ്ജിൻ അമീഖ് എല്ലാ വിദൂര ദിക്കുകളിൽ നിന്നും അതാ എന്റെ അടിമകൾ വന്നെത്തിയിരിക്കുന്നു എന്നിട്ട് അല്ലാഹ് പറയുകയാണ് യർജൂന റഹ്മത്തി വമഗ്ഫിറത്തി അവരിന്നിവിടെ വന്നതെന്തിനാണെന്നോ എന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നിൽ നിന്നുള്ള പാപമോചനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നിട്ടല്ലാഹ് അന്ന് വിളംബരം നടത്തുന്നത് എന്താണ് ഫലൗകാനത്തു ദുനൂബുക്കും അദദർറംലി ഔ കസബതിൽ ബഹരി ലഗഫർതുഹാ അവിടെ നിൽക്കുന്നവരോട് റബ്ബിന്റെ പ്രത്യേകമായ വിളംബരം എന്താണ് നിങ്ങളുടെ പാപങ്ങൾ ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തോളം ഉണ്ടായാലും ഔ കസബതിൽ ബഹരി സമുദ്രത്തിലെ നുരയോളം വന്നാലും എത്ര തന്നെ പാപികളാണ് നിങ്ങളെങ്കിലും ലഗഫർതുഹാ ഞാൻ പൊറുത്തു തരുക തന്നെ ചെയ്തിരിക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സഹോദരങ്ങളെ ആ ദിവസത്തിൽ നാഥൻ പൊറുക്കുന്ന മഗ്ഫിറത്തിന് അവൻ നൽകുന്ന പാപമോചനത്തിന് കണക്കില്ല അവിടെ വെച്ചവൻ പിന്നെ പറയുന്നതെന്താണ് എന്റെ അടിമകളെ അറഫാത്തിൽ നിന്ന് നിങ്ങൾ ഒഴുകിക്കോളൂ അറഫാത്തിൽ നിന്ന് സൂര്യാസ്തമനം നടക്കുന്നതോടുകൂടി വിശ്വാസികളൊക്കെ മുസ്ദലിഫയിലേക്ക് പോകുമല്ലോ എന്ന് ഖുർആൻ സൂചിപ്പിച്ചതിനെ കുറിച്ചാണ് ആ അറഫാത്തിൽ നിന്നവർ വിട പറയുമ്പോ റബ്ബവർക്ക് നൽകുന്ന ഓഫർ എന്താണ് എന്റെ അടിമകളെ അറഫാത്തിൽ നിന്ന് ഒഴുകി പുറത്തു പോയിക്കൊള്ളോ മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅത്തും ലഹു നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തന്നിരിക്കുന്നു പാപമോചനം ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്തു വൈക്കോ നിങ്ങൾക്ക് മാത്രമല്ല വലിമൻ ശഫഅത്തും ലഹു ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ മണ്ണിൽ വെച്ച് ദുആ ചെയ്തിട്ടുണ്ടോ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്നോട് ശുപാർശ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ പൊറുത്തു കൊടുത്തിരിക്കുന്നു സന്തോഷത്തോടെ അറഫാത്തിന്റെ ബോർഡറിൽ നിന്ന് പുറത്തു കടന്നോളൂ അല്ലാഹു അക്ബർ സഹോദരങ്ങളെ എത്ര വലിയ അവാച്യമായ ഒരു അനുഭൂതിയുടെ നാളാണത് എത്ര വലിയ സന്തോഷത്തിന്റെ ദിവസമാണത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസികളെ നാമും ഇവിടെ പരിശ്രമം നടത്തുകയാണ് നമുക്ക് ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അതാ അന്നത്തെ ദിവസം നൊമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ സിയാമു യൗമി അറഫാ അറഫാ ദിനത്തിലെ നൊമ്പെന്ന് പറയുന്നത് അഹ്തസിബു അലല്ലാഹി അല്ലാഹുവിങ്കൽ എന്ന് ഞാനിതാ പ്രതീക്ഷിക്കുകയാണ് ഞാനതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായി വിവരം തരുന്നത് എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത് അന്ന് ഞാൻ പ്രതിഫലം മോഹിക്കുന്നത് എന്താണെന്നോ അഞ്ഞു കഫിറ സനത്തല്ലത്തീ ഖബ്ലഹു വസനത്തല്ലത്തീ ബഅദഹു
ഒരു കൊല്ലം മുമ്പത്തെ പാപം വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപം അഥവാ നമ്മുടെ ജീവിതത്തിലതാ രണ്ട് കൊല്ലത്തെ പാപങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിലെ ചെറിയ ചെറിയ ദോഷങ്ങൾ വരാൻ പോകുന്ന ഒരു കൊല്ലത്തേക്കുള്ള പ്രത്യേകമായ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു കാവലും നാഥന്റെ ബുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ് അറഫാ ദിനത്തിലെ ഒരൊറ്റ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതിന്റെയും പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസമെങ്ങാനും നോമ്പെടുത്താൽ അല്ലാഹ് അകറ്റുന്നതാണ് വജ്ഹഹു അവന്റെ മുഖത്തെ അനിന്നാരി സബഈന ഖരീഫ 70 കാതും മകലെ, എത്രയോ വഴിദൂരത്തേക്ക് അവന്റെ മുഖവും നരകവും തമ്മിൽ ബന്ധമില്ല. അഥവാ നരകത്തിയെ തൊട്ട് നമുക്ക് കാവലി കിട്ടുന്ന നോമ്പുമാണത്.